നമസ്കാരം, ഞാൻ ജോയ് തോമസ്. രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലെ കാലാവസ്ഥ മനുഷ്യന്റെ സ്വഭാവത്തിലും മാറ്റം വരുത്തുമോ? അതാണ് ഡൽഹിയിലെ വിശ്വാസികളുടെ ഇന്നത്തെ ചോദ്യം. ഇങ്ങനെ തീരുമാനിച്ചിരിക്കുക, അങ്ങനെ നിർബന്ധമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ആമീൻ പറഞ്ഞ് ഒന്നാം തരം റീസ്റ്റ് റൂമുകൾ നമുക്കുണ്ട്. നിർബന്ധമൊന്നുമില്ല, താമസിക്കാനായിട്ട് കിടക്കാനായിട്ട് ഒരു ഇടം കിട്ടിയാൽ മതി. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന ചൊല്ലേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അത് ചൊല്ലുവാൻ നിർബന്ധിക്കപ്പെട്ടാൽ, അപ്പോൾ ആമേൻ പറഞ്ഞ് പ്രീസ്റ്റ് ഹോമയിലേക്ക് പോകുമെന്ന് പറഞ്ഞവർ പോലും ഡൽഹിയിൽ വന്ന് സഭയുടെ ഔദ്യോഗിക കുർബാന ചൊല്ലിക്കഴിഞ്ഞു. ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി മരണം വരെ നിരാഹാരം കിടക്കുവാൻ തയ്യാറായവർ എറണാകുളത്ത് സഭ നിഷ്കർഷിക്കുന്ന കുർബാന അർപ്പിക്കുവാൻ തയ്യാറാകാതിരുന്നവർ ഡൽഹിയിലെ കാറ്റടിച്ചപ്പോൾ തന്നെ സഭയുടെ ഔദ്യോഗിക കുർബാന ചൊല്ലിക്കഴിഞ്ഞു. ഈ സ്ഥാനത്തേക്ക് വരുന്നതിൽ സന്തോഷമുള്ളൂ. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം, 4 വർഷമായിട്ട് നമ്മുടെ രൂപത അനുഭവിക്കുന്ന വലിയ സങ്കടം, എല്ലായിടത്തുനിന്നും നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ അവസാനം നമ്മൾ എത്തിയിരിക്കുക. നമ്മുടെ കുർബാനയുടെ കാര്യത്തിൽ അത് ഏത് അറ്റം വരെയാണെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിശുദ്ധ കുർബാന, ജനാഭിമുഖ കുർബാന നമ്മുടെയൊക്കെ എന്റെയൊക്കെ ഹൃദയത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന, ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്ന, മറ്റൊരു രീതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന വിശുദ്ധ കുർബാന നിയമാനുസൃതമായിട്ട് നമുക്ക് കിട്ടുന്നത് വരെയും നമ്മൾ ഈ പോരാട്ടം തുടരും. ഞാൻ അതിന് തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുക. ഇത് നേടിയെടുക്കുന്നതുവരെയും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ ഈ നിരാഹാരവുമായിട്ട് മുന്നോട്ട് പോകും. നമ്മള് ആവശ്യങ്ങൾ പലയിടത്തും ഉന്നയിച്ചിരുന്നു. എല്ലാ വേദികളിലും സിലിന്റെ മുമ്പിലും നമ്മൾ ഉന്നയിച്ചിരുന്നു. അവസാനം എറണാകുളം അഭിനന്ദനത്തരാൻ പരിശുദ്ധ പിതാവിനെ നേരിട്ട് കണ്ട് നമുക്ക് വേണ്ടി നാളെ മതിരോധയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആനന്ദോയുടെ പൗഷൻ ഉപയോഗിച്ച് ജനാഭിമുഖ കുർബാന തുടരാനുള്ള അനുവാദം വാങ്ങി. പക്ഷേ ഇപ്പോഴത്തെ സെനഡത് എടുത്തെടുത്ത് കളയാനുള്ള പരിശ്രമത്തിലാണ്. പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് നൽകിയ അനുവാദം, പരിശുദ്ധ പിതാവിനോട് ഞങ്ങൾ നേടിയെടുത്ത അനുവാദം ഹരി പിതാവിനെ സമ്മർദ്ദത്തിലാക്കിയിട്ട് അത് തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്കാണ് പോവുക. എന്റെ വ്യക്തമായ അടയാളമാണ് ഇന്നലെ ഇറങ്ങിയ സർക്കുലർ. ആ സർക്കുലർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പല സർക്കുലറുകളിലും പറഞ്ഞിട്ടുണ്ട്. ദാക്ഷിണ്യത്തിന്റെ ഭാവമാണ് പ്രധാനമായിട്ടും. ഇത് ആരോടും ആലോചിക്കാതെയും ഇത്രയും രൂപതകളിൽ നടത്തി വന്നിരുന്ന ജനങ്ങളോടോ വൈദികനോടോ ആത്മായ സഹോദരങ്ങളോടോ ആരോടും ആലോചിക്കാതെ എടുത്തൊരു തീരുമാനമാണ് ഇത്. അന്ന് മുതൽ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജനാഭിമുഖ കുർബാന. കാരണം ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുമ്പോൾ അതിന് സൈതന്യം എന്ന് പറയുന്നത് കർത്താവ് വിശ്വമിശിഹ യേശുനാഥൻ സ്നേഹന്മാരോടൊപ്പം വരുന്ന അന്ത്യത്താഴവേളയിലും കാവൽത്തായാലും അർപ്പിച്ച ബലിയിലും എല്ലാവരെയും നോക്കിക്കൊണ്ടാണ്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. കർത്താവ് കാൽവരിയിൽ ബലി അർപ്പിക്കുമ്പോൾ കോവിഡ് പ്രമുഖരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നോക്കി തന്നെയാണ് കർത്താവ് ബലി അർപ്പിച്ചത്. ആ ഒരു ബലിയുടെ ചൈതന്യം എന്ന് പറയുന്നത് വളരെ നന്മയാണ്. ഈ ബലി അർപ്പിക്കുന്ന രീതിയിൽ എന്ത് തിന്മയാണ് കാണിക്കാനുള്ളത്? തിന്മയല്ലാത്ത ഒരു കാര്യം എടുത്ത് മാറ്റുന്നത് എന്തിനാണ്? ഇത് ഒരിക്കലും ഒരു തിന്മയാണെന്ന് പറയാം. കാരണം ബൈബിളിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലും സഭാപഠനത്തിലും മാത്രമല്ല കത്തോലിക്കാസഭയില് നല്ലൊരു ശതമാനം, 98% വരുന്ന ക്രിസ്ത്യാനികൾ കത്തോലിക്കിൽ അർപ്പിക്കുന്ന ബലി ജനാഭിമുഖമാണ്. നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് എന്റെ ഒരു ബാധ്യതയായതുകൊണ്ട് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും നമ്മുടെ സഭയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യം, കുർബാന ക്രമത്തെ കുറിച്ച് പലരും ചോദിച്ചു. അച്ചാച്ചൻ എങ്ങോട്ട് തിരിഞ്ഞാൽ കുർബാന ചൊല്ലുക? ഞാൻ പറഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ് ചൊല്ലിയിരുന്നത്. കഴിഞ്ഞ 55 വർഷമായിട്ട് നാളൻ രൂപതയിൽ എങ്ങനെയാണ് കുർബാന ചൊല്ലുക? പട്ടം സ്വീകരിച്ചപ്പോൾ എങ്ങനെയാണ് ചൊല്ലുക? ആ രീതിയിൽ തന്നെയായിരിക്കും ചൊല്ലുക. അല്ലാണ്ട് അതിന് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങളോട് മാത്രമല്ല അറിയിക്കുന്നവരോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് അഭിമുഖമായിട്ടുള്ള കുർബാന, അതിന്റെ സൈതന്യം എന്ന് പറയുക, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പങ്കെടുത്ത വ്യക്തിയാണ്
അഭിവന്യ കാട്ടിൽ വലിയൊരു ചൈതന്യമാണ് സഭയിലുണ്ടായ നവീകരണം. യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെയാകുന്നതല്ല. അപ്പൊ അതുകൊണ്ട് രൂപതയില് എന്റെ വ്യക്തിപരമായ ജീവിതത്തില് അങ്ങനെ കാര്യമുണ്ടാവില്ല. ആരും കൽപ്പനയൊക്കെ വന്ന് ധിക്കരിക്കാനൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന, ഞാൻ തീരുമാനിച്ചിരിക്കുക, അങ്ങനെ നിർബന്ധമായിട്ടൊക്കെ പറയുകയാണെങ്കില് ആമീൻ പറഞ്ഞ് ഒന്നാം തരം പ്രീസ്റ്റ് റൂമുകൾ നമുക്കുണ്ട്. നിർബന്ധമൊന്നുമില്ല, താമസിക്കാനായിട്ട് കിടക്കാനായിട്ട് ഒരിടം കിട്ടിയാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെ നിർബന്ധ ബുദ്ധി വരികയാണെങ്കിൽ ഞങ്ങള് റിട്ടയർ ചെയ്യാനായിട്ട് ആരുടെ അനുവാദം വേണ്ട. ഏത് പ്രായത്തിൽ വേണമെങ്കിലും റിട്ടയർ ചെയ്യാം, സ്വസ്ഥമായ ജീവിതം നയിക്കാം. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്ക് സഭാ തലവന്മാരുടെ പേരെടുത്ത് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് ഞങ്ങൾ പറയുകയില്ല എന്ന് പറഞ്ഞ സഭാവിമതരുടെ കൂട്ടുകാർ, സഭാവിമതരുടെ സുഹൃത്തുക്കൾ, സഭാവിമതരെ പിന്തുണയ്ക്കുന്നവർ ഡൽഹിയിൽ വന്നപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരെടുത്ത് പറഞ്ഞ് വിശുദ്ധ ബലിയർപ്പണം നടത്തി കഴിഞ്ഞു. ഇതൊരു നല്ല തുടക്കമാകട്ടെ. അപ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥയനുസരിച്ച് സഭാ സിനഡിനോടും സഭയോടും ഒപ്പം നിൽക്കുവാൻ വൈദികർ തയ്യാറാകുമെങ്കിൽ എറണാകുളത്തുള്ള എല്ലാ വിമതരെയും ഞങ്ങൾ ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ വന്ന് വിശുദ്ധ ബലിയർപ്പണം നടത്തൂ, അങ്ങനെ സഭയോടൊപ്പം ചേരൂ, വിമത പ്രവർത്തനം അവസാനിപ്പിക്കൂ. എന്നാൽ ഡൽഹിയിലെ കാലാവസ്ഥയ്ക്ക് ശേഷം തിരിച്ച് നാട്ടിലെ കാലാവസ്ഥയിലേക്ക് മടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് എറണാകുളത്തെ കാറ്റടിക്കുമ്പോൾ, വീണ്ടും പഴയപടി വിമത പ്രവർത്തനം നടത്തുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യമാണ്. പക്ഷെങ്കിൽ അവിടെയും ഒരു സംശയം, ഒരാൾ തന്നെ പല രീതിയിൽ ബലിയർപ്പണം, അത് വിമത ബലിയർപ്പണവും സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണവും. ഔദ്യോഗിക ബലിയർപ്പണം നടത്തിയാൽ നടത്തേണ്ട വന്നാൽ താൻ ആമേൻ ചൊല്ലി പിരിയുമെന്ന് പറഞ്ഞ വ്യക്തി സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണത്തിന് ശേഷം വിമത ബലിയർപ്പണം നടത്തുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അങ്ങനെ വന്നാൽ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. എറണാകുളത്തെ എല്ലാ വിമതരും ഡൽഹിയിലേക്ക് വന്ന് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തി അതിന്റെ ചൈതന്യത്തിൽ ജീവിക്കട്ടെ, ജീവിക്കുവാൻ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.